അസ്സലാമലൈക്കും. വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാൻസ് ഗൈസ്. അപ്പം ഉമ്മ എന്താ നല്ല അടിപൊളി ദോശ ആക്കുന്നുണ്ട്. ദോശയെന്ന് പറഞ്ഞാൽ സാധാരണ ദോശയല്ല, നമ്മുടെ സാധാരണ മറ്റേ നെയ്റോസ്റ്റിന്റെ മാവ് തന്നെ. പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈപ്പ് ദോശയല്ല, ഇത് വേറെ ലെവലാ മോനെ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ ആക്കണ്ടെന്ന്. ആദ്യം നമ്മുടെ ദോശര മാവ്, നമ്മളെ നെയ്റോസ്റ്റിന്റെ ദോശര മാവ് നമ്മൾ ഓട് ചൂടാക്കി നമ്മൾ അതിലേക്ക് ഇങ്ങനെ ഒഴിക്കുന്നുണ്ട്. അപ്പൊ ഒഴിച്ചിട്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ഇടാൻ പോകുന്ന അറിയാ എന്തായിരിക്കും? പറ എന്തായിരിക്കും? ആ ഓക്കെ, അത് കറക്റ്റ് ആണേ. നെയ്യ് നമ്മൾ ആദ്യം നെയ്യ് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ടേ മൊത്തത്തില്. പിന്നെ ബജിയല്ല, അത് നെയ്യ് ആയി മസാല ദോശയല്ലേ, അതല്ല. ഇതിനി നെക്സ്റ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുട്ടാംപ്ലേറ്റ് ഇല്ലേ, മുട്ടാംപ്ലേറ്റിനെ ആക്കുന്ന മുട്ടാംപ്ലേറ്റ്. ഉള്ളി പച്ചമുളക് എല്ലാം ഇട്ടിട്ട് വേണമെങ്കിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം ഇട. അതെ, അപ്പൊ പിന്നെ അത് നമുക്ക് ഇതിൽ എന്താക്കാം, ദോശയുടെ മേലൊന്ന് കുറച്ച് വീണ്ട് വരുമ്പോ എന്ത് ചെയ്യാം, കുറച്ച് അതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. മുട്ടാംപ്ലേറ്റ് ദോശ കുറച്ച് വീഴുമ്പോ എന്താക്കാൻ, ആ മുട്ടാംപ്ലേറ്റ് നല്ല അങ്ങനെ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം. ആ ദോശന്റെ മേലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നോക്കിക്കോ, ഒഴിക്കാൻ നോക്കിക്കോ, കണ്ട ഇത് ഫുള്ളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സാധാരണ മുളകിൻ്റെ പൊടിയും ഉള്ളിയെല്ലാം ഇട്ടിട്ട് ആക്കുന്നത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടാ. ഇനി അടുത്തതായിട്ട് വേറെ അത് അങ്ങനെ അതിലേക്ക് പറ്റാതെ അങ്ങനെ പാത്രത്തിലാവും. എന്നിട്ട് വേറൊരു സംഭവം കൂടി ഉണ്ട് ഒഴിക്കുന്നത്, എന്താണെന്നറിയാം? എനിക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? വേഗം പറയേ. ആ കിട്ടി പച്ചക്കറികൾ. പച്ചക്കറികൾ വേണമെങ്കിൽ ആഡ് ചെയ്യാം, പക്ഷെ ഇവിടെ ആഡ് ചെയ്യുന്നില്ല. നീ വല്ല പച്ചക്കറി ഒന്നും കഴിക്കൂലേ. ആ ഇവിടെ ഞാൻ ചെയ്യുന്നറിയാം, നമ്മളെ ചീസ് ഇല്ലേ നിന്റെ ഫേവറേറ്റ് ചീസ്, അത് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ. അപ്പൊ ഇഷ്ടമില്ല പോലെ, നമുക്കിപ്പോ ഇഷ്ടം കുറേ വേണമെങ്കിൽ അങ്ങനെ ചെയ്യേ, അല്ലെങ്കിൽ കുറച്ച് വേണമെങ്കിൽ. ഇതിന് കറിയും വേണ്ട, ചമ്മന്തിയും വേണ്ട, സാമ്പാറും വേണ്ട, ഒന്നും വേണ്ട. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ ഒരു അടിപൊളി ടേസ്റ്റാണ്, നല്ല ടേസ്റ്റായിരിക്കും. ആ അപ്പം നോക്കട്ടാ ഇതെങ്ങനെ നീ കഴിച്ചു നോക്ക്. ഇത് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല, അത് കണ്ട മൊരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ട് തന്നെ വന്നിട്ടുണ്ട്, മറിച്ചിട്ടിട്ടൊന്നുമില്ല. അപ്പോൾ ഓക്കെ, നല്ലോണം മെൽട്ട് ആയിട്ടുണ്ട്. ആ അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ, ഉമ്മ റെഡി ആയിരുന്നെങ്കിൽ എൻ്റെ പാത്രത്തിലേക്ക് കിട്ടാം, നല്ല ടേസ്റ്റാണ്, ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ. കാണാൻ്റെ അടിപൊളി രസമുണ്ട്. ഹായ്, പിസ്സാന്റെ അതേ മണം വരുന്നുണ്ട്. കഴിച്ചോട്ടെ? പിസ്സന്റെ അതേ മണം വരുന്നുണ്ട് ഉമ്മ. അടിപൊളി. അപ്പം എന്നെയും പുതിയ ഇടമായി കാണാൻ വരും എന്നൊരു പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ മുഹമ്മദ് ജാൻ എം പി ഫ്രോം ജാൻ. സോറി ഗൈസ്. അപ്പം ഇനിയും പുതിയ അപ്പം ഇനിയും പുതിയ അപ്പം ഇനിയും